ട്രഡീഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT സിൽക്സ് ഫോർ ദി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴ വറ്റി വരണ്ടു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം ഒഴുക്കിവിട്ടതാണ് പുഴ വറ്റാൻ കാരണം. ഇതോടെ കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ദിവസമാണ് അറ്റകുറ്റപ്പണികൾക്കായി തൃത്താല വെള്ളിയങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നുവിട്ടത്. ഇതോടെ പട്ടാമ്പിയിൽ ഉൾപ്പെടെ ഭാരതപ്പുഴ വരളുകയായിരുന്നു. കുടിവെള്ള വിതരണത്തെയും ഇത് ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും ഭരണാധികാരികളും. കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാൻ ദ്രുതഗതിയിലുള്ള നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. നിലവിൽ പെരുമടിയൂർ നമ്പ്രം ഭാഗത്ത് കഴിഞ്ഞ നഗരസഭ ഭരണസമിതി നിർമ്മിച്ച താൽക്കാലിക തടയണ പുനർനിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. നഗരസഭാ സാരഥികളും ഉദ്യോഗസ്ഥരും തടയണ പ്രദേശം സന്ദർശിച്ചു. മുന്നേ നിർമ്മിച്ച തടയണ പ്രളയത്തിലും മറ്റുമായി തകർച്ച നേരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളിയാങ്കലിൽ ഷട്ടർ തുറന്നാലും പട്ടാമ്പിയിലുള്ള കുടിവെള്ള വിതരണത്തിനുള്ള വെള്ളം ലഭിക്കുമായിരുന്നു. ചെങ്ങനാംകുന്ന് റെഗുലേറ്ററും പട്ടാമ്പിയിലേക്കുള്ള പുഴയുടെ സുഗമമായ ഒഴുക്കിന് തടസ്സമായതോടെ പട്ടാമ്പിയിൽ വെള്ളം ഇല്ലാതായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തടയണ നിർമ്മാണം ആരംഭിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. വെള്ളിയാങ്കല്ല് തടയണ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം രൂക്ഷമായത്. അതുകൊണ്ട് താൽക്കാലികമായി ഒരു തടയണ നിർമ്മിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. രണ്ട് സൈഡ് ചാക്കിട്ട് കൊണ്ട് നടുവിലൂടെ മണ്ണ് നിറച്ചിട്ട് തടയണ നിർമ്മിക്കുക. അപ്പം അതിനായിട്ടാണ് ഞങ്ങൾ അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു വെള്ളം തീരെ അവിടെ കെട്ടി നിൽക്കണില്ല. തടയണ നിർമ്മിക്കുന്നതോടുകൂടി വെള്ളം കൂടുതൽ തടഞ്ഞു നിർത്തുകയും നമുക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നതായി. തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഭാരതപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ലഭ്യമാക്കി ജലലഭ്യത ഉറപ്പുവരുത്തും. അതുവരെ പട്ടാമ്പിയിൽ കുടിവെള്ള വിതരണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്.